ഇവിടുത്തെ ബ്ലോക്കിന് അങ്ങനെ നേരിട്ടില്ല. അല്ല അല്ല, കെ എം മാണി ഇപ്പോ എടുത്തിട്ടുള്ള നിലപാട് അത് സ്വാഭാവികമായിട്ട് വന്നൊരു കാര്യമാണ്. ഞങ്ങള് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അത് ഈ തെരഞ്ഞെടുപ്പോടെ യു ഡി എഫ് തകരുന്നായിരുന്നു. അപ്പൊ അന്നതിനെ പരിഹസിച്ചവരുണ്ട്, വല്ലാതെ ആക്ഷേപിച്ചവരുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോഴേക്കും യു ഡി എഫ് മൂന്ന് തൂണിൽ നിൽക്കുന്നതാണല്ലോ. യു ഡി എഫിന്റെ പ്രധാന തൂണുകൾ എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസുമാണല്ലോ. ഈ മൂന്ന് തൂണുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു തൂണ് പോയാലല്ലേ അവസ്ഥ എന്തായിരിക്കും എന്നറിയാലോ. അതാണിപ്പോ സംഭവിച്ചിട്ടുള്ളത്. അത് യു ഡി എഫിന്റെ പൂർണ്ണ തകർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം കെ എം മാണി ഇപ്പോ പറഞ്ഞത് നിയമസഭയിലും പാർലമെന്റിലും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും എൻ ഡി എയോടും തുല്യദൂരം പാലിക്കും, സമദൂരം പാലിക്കും. അതിനോടൊപ്പം പറഞ്ഞു ഇവര് നന്മ ചെയ്താൽ അതിനെ പിന്താകും. അതിന്റെ അർത്ഥം എന്താ? എൻ ഡി എയിലും നന്മ കാണുന്നൊന്നാണ്. എൻ ഡി എക്ക് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയാണ്, ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ്. ആർ എസ് എസ് ആണ് നമ്മുടെ രാജ്യത്ത് ഗിർവാപ്പസി നടപ്പാക്കിയ സംഘപരിവാറിന്റെ തലപ്പത്ത്. അപ്പൊ ആ സംഘപരിവാറിന്റെ അജണ്ടയായിട്ടാണ് ഗിർവാപ്പസി നടപ്പാക്കിയിരുന്നത്. ഗിർവാപ്പസിയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ക്രൈസ്തവ വിഭാഗമായിരുന്നു. ആ ആർ എസ് എസില് നന്മ കാണാനാണ് ഇപ്പോ മാണി തയ്യാറായിട്ടുള്ളത്. അത് സർവനാശത്തിനെ വഴിവും, കേരള കോൺഗ്രസിന്റെ പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു നിലപാടായിരിക്കും. ഏതായാലും യു ഡി എഫ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അത് പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്.